ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ച മുതലുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടൻ ജോലിക്ക് പോയിരിക്കാനായിട്ടോ, ഇന്ന് റബ്ബർ വെട്ടല്ല, അല്ലാതെ കുറച്ച് കൃഷിപ്പണിക്കൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനുള്ള വെള്ളവും കൊണ്ട് പോകാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഒരു പാത്രമല്ല ഒരു തൂക്കുപാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന വെള്ളം കുറച്ചുണ്ടായിരുന്നു കേട്ടോ, കളയണ്ടെന്ന് വിചാരിച്ച് ബാക്കി ഞാനും കൂടെ കുടിച്ച്. അത് കഴിഞ്ഞ് ചെറിയൊരു പേപ്പറിൽ കുറച്ച് കടല എടുത്തിട്ടുണ്ട്. അപ്പോഴേത് വറുത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങൂലേ, ആ കടലയാണ് കേട്ടോ. ആ കടലയൊക്കെ എടുത്ത് കുറച്ചേ എടുത്തില്ലോ, അത് എടുത്ത്. അപ്പോഴത് എടുത്തെന്ന് വെച്ചാൽ കുറച്ച് ദൂരമുണ്ട് നടന്നു പോകാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ദൂരെയാണ് ചേട്ടൻ ജോലിക്ക് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൂരമൊന്നുമില്ല, ഞങ്ങളെ വീട്ടിൻ്റെയൊക്കെ അടുത്തൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്തിരി നടക്കാനുണ്ട്. അപ്പോൾ നടന്നു പോകുമ്പോൾ ആ പോകുന്ന വഴിയിൽ ഇത്തിരി തിന്ന് പോകാൻ വേണ്ടിയാണ് കുറച്ച് കടല എടുത്തത്. അപ്പോൾ ഞാൻ രാവിലെ ഇത്തിരി വീടൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കേട്ടോ, ഭയങ്കര ചെളിയൊക്കെ ആയിരുന്നു. അപ്പോൾ പൈപ്പിൽ വെള്ളം വരണമെന്ന ദിവസത്തെ എനിക്ക് ഈ വീടൊക്കെ ഒന്ന് കഴുകിയിറക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ പൈപ്പിൽ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാവിലെ മക്കളെയൊക്കെ പറഞ്ഞ് വിട്ടതിന് ശേഷം ആദ്യത്തെ എൻ്റെ ജോലി എന്ന് വെച്ചാൽ വീടെല്ലാം കഴുകി വൃത്തിയാക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ചാക്കൊക്കെ വെളിയിലിട്ടിട്ട് എല്ലാം കഴുകി വൃത്തിയാക്കി, പിന്നെ അവിടെ ഒത്തിരി ഉണങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെ ചാക്കൊക്കെ എടുത്തത്. പിന്നെ ഞാൻ വെള്ളവും കടലയായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ വായിൽ കടല കിടക്കുന്നുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിന്ന് പോവുകയാണ്. അപ്പോഴവിടെ എത്താം. അപ്പോഴിങ്ങനെ നമ്മളിങ്ങനെ കടലേക്ക് എന്തെങ്കിലുമൊക്കെ തിന്ന് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ ഈ നടക്കണതിൻ്റെ ഒരു ദൂരം നമുക്ക് തോന്നൂല, പെട്ടെന്ന് എത്തിയതുപോലെ തോന്നും. അങ്ങനെ ഞാൻ തിന്ന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ വഴി കണ്ടോ, വഴിയൊക്കെ വേറും ചെളിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. എന്നാൽ ഓണത്തിന് മുന്നേ ഇത് പണി നടന്നതാണ്. ജെ സി ബി കൊണ്ടൊക്കെ ഇടിച്ച് ഒക്കെ ഇട്ടതാണ്. പക്ഷേ ഇതുവരെ അവിടെ പണിയൊന്നും നടന്നില്ല. അപ്പോൾ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരൊക്കെ സൈഡിൽ നിന്ന് കാട് ഇതൊക്കെ പിടിതൊക്കെ മാറ്റി, വണ്ടിയൊന്നും ഇപ്പോൾ അങ്ങോട്ട് ഒന്നും പോകില്ല കേട്ടോ, അത്രയ്ക്ക് ചെളിയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ചേട്ടൻ ജോലിയാനടുത്ത് എത്തി. അപ്പോൾ ചേട്ടൻ മാത്രമല്ല കേട്ടോ, വേറെ ആൾക്കാരും കൂടെ ഉണ്ട് ജോലി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ, ഭയങ്കര വെയിലാണ്. എന്ന് വെച്ചാൽ ഇതൊരു വയലാണ് കേട്ടോ, ഭയങ്കര വെയിലാണ്. അപ്പോഴേ ഞാൻ ഇങ്ങനെ വെള്ളവും കൊണ്ടൊക്കെ എത്തി. അപ്പോൾ കുറച്ച് കടല എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ തിന്ന് തീർത്തു കേട്ടോ. അതിൽ കുറച്ച് കടല പിന്നെ ഞാൻ ചേട്ടന് കൊടുത്തായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് ചേട്ടൻ വന്നപ്പം കുറേ വെള്ളമൊക്കെ കൊണ്ടു വന്നതാണ്. അവിടെ വെള്ളമൊക്കെ കുടിച്ച് തീർന്നായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഞാനും കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോയേട്ടോ, ഒരാൾ സ്കൂളിൽ പോയി, ഒരാൾ അംഗൻവാടിയിലൊക്കെ പോയി. അപ്പോൾ ഇവിടെയൊക്കെ ഇടിച്ചിടുന്നത് വാഴ നടാനായിരിക്കും. നേരത്തെ ഇവിടെ വാഴയാണ് നട്ടിരുന്നത്. ഇവിടെ മൊത്തം വാഴ കൃഷിയായിരുന്നു, ഏത്തൻ, അങ്ങനെ പലതരത്തിലുള്ള വാഴകളായിരുന്നു. അപ്പോൾ അതൊക്കെ ഇത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഇടിച്ചിടുന്നത്. ഇനിയും വാഴ നടാനായിരിക്കും, അറിയാൻ വയ്യ. പിന്നെ ചേട്ടനുള്ള കുടിക്കാൻ വെള്ളമൊക്കെ കൊടുത്തു. അപ്പോൾ പിന്നെ വെള്ളവും കൊണ്ടൊക്കെ വന്നിട്ട് പെട്ടെന്ന് പോയൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഞാൻ അവിടെയൊക്കെ ഇരുന്ന് അവിടെ കൂടെ ഇവിടെ കൂടെയൊക്കെ നടന്ന് പിന്നെ കുറച്ച് നേരം ചേട്ടൻ്റെ അടുത്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ ഇരുന്ന് കേട്ടോ കുറച്ച് നേരം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇല്ലേ, ഡയറ്റ് മൈ ലൈഫിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ശരണ്യയെ തുണിയൊക്കെ തലേ ദിവസമേ തേച്ചൊക്കെ ഇടണം, യൂണിഫോമൊക്കെ തലേ ദിവസമേ തേച്ചിടണമെന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഞാൻ ഈ തലേ ദിവസം തുണി തേച്ചിടാത്തത്, ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ തേച്ചിടാറുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ നമ്മൾ തലേ ദിവസം തുണിയൊക്കെ തേച്ച് ഞാൻ ഇങ്ങനെ ഇട്ടിരിക്കും കേട്ടോ. അപ്പോഴേ എൻ്റെ രണ്ട് മക്കളും കൂടെ ഈ തുണി തേക്കുമ്പോൾ നല്ല തുണി തേച്ചിടുമ്പോൾ അതിൽ ഇത്തിരി ചൂടൊക്കെ ഇല്ലേ, നല്ല ചൂടായിരിക്കും, ഇങ്ങനെ ചൂടും ഒരു ചെറിയൊരു മണവും ഒക്കെയാണ്. അത് ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കുണ്ടല്ലോ, ഇട്ട് നോക്കണം. ഈ തേച്ചിടുന്ന തുണി അവർക്ക് ഭയങ്കരമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരാൾ ഇടുമ്പോൾ അടുത്താളോ എനിക്കിടണം എന്ന് പറഞ്ഞ് അങ്ങനെ. അപ്പോൾ രണ്ടുപേരും കൂടെ ഇട്ട് അതിനെ നാശമാക്കും. പിന്നെ അതിൻ്റെ അത് മൊത്തം ചുളിവും, തേച്ചത് പിന്നെ എവിടെ പോയെന്ന് അറിയാൻ പറ്റില്ല, അത്രയും ചുളിവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ വീണ്ടും രാവിലെ എടുത്ത് തേക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പം തലേവസത്തെ ആ തേപ്പ് ഞാൻ മതിയാക്കി, തുണി തേക്കുന്നതേ അതങ്ങ് മതിയാക്കി. ഞാൻ രാവിലെ ആണ് അങ്ങ് തുണി തേച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം, ചേട്ടൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്നതാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ അവിടെ പണി ചെയ്ത് കഴിഞ്ഞ് അത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വന്ന് അടുത്ത വെള്ളം കുടിയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സ്ഥലത്തിൽ തണലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഭയങ്കര വെയിലുമാണ്, എന്നാൽ ചെറിയൊരു കോളവും ഉണ്ടായിരുന്നു, എന്നാലും മഴയൊന്നും പെയ്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ അന്തരീക്ഷമൊക്കെ നോക്കുകയാണ്, ഇങ്ങനെ മഴ പെയ്യോ എന്താണൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേണ്ട് ഇവിടെ അത്രയും ഇത് വാഴയാണ്, ഇത് ഏത്തനാട്ടോ, ഈ ഇവിടെയൊക്കെ നിൽക്കുന്ന ഈ വാഴ ഏത്തനാണ്.
അപ്പോൾ കുറഞ്ഞ് ചിലതൊക്കെ ഈ മറിഞ്ഞൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നോക്കുകയാണ്, വാഴക്കൊലയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇടാ ഇതാണ്ട ഒന്നും ഒടിഞ്ഞ് കിടക്കുന്നു കേട്ടോ. ഇത് പാളയംകുടനാണെന്നാണെന്ന് തോന്നുന്നത്, അറിയാൻ വയ്യ. അത് ഒടിഞ്ഞ് വീണ്, ഭയങ്കര തലേതല്ല, രണ്ട് ദിവസത്തിന് മുമ്പേ ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു, അങ്ങനെ ഒടിഞ്ഞ് വീണതാണ്. അപ്പോൾ പിന്നെ ഒരു കൊല കിട്ടി കേട്ടോ, അത് വിളഞ്ഞത് തന്നെ ഒടിഞ്ഞ് വീണ് കിടന്നതാണ്. അപ്പോൾ ഈ പോരാട്ടത്തിൻ്റെ ഉടമസ്ഥ ഞങ്ങൾക്ക് തന്നതാണ് കേട്ടോ ഈ കൊല. ഒടിഞ്ഞ് വീണത് കൊണ്ടാണ് തന്നത്, അത്രയും ചെളിയായിരുന്നു കേട്ടോ. ഒരു ചാലിൽ ഒടിഞ്ഞ് വീണ് കിടന്നതാണ്. അപ്പോൾ ഇത് കടയിൽ കൊണ്ട് കൊടുക്കാൻ കൊള്ളൂല, വിളഞ്ഞതാണ്, എന്നാലും കൊടുക്കുക അത്ര പോരാ. ഇടയ്ക്കിടയ്ക്ക് എന്തോ വവ്വാലെന്തൊക്കെ തിന്നതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ എടുത്ത് കളഞ്ഞ് പിന്നെ ഒരു കാലില്ലാതായി കേട്ടോ ഇരുന്നത്. പഴുത്ത്, പക്ഷേ അത് അകമൊക്കെ ഒരുമാതിരി ഇല്ലാതായിപ്പോയി, പിന്നെ അതൊക്കെ ഞങ്ങൾ എടുത്ത് കളഞ്ഞായിരുന്നു. അപ്പോഴേ ഈ ജോലിക്ക് വരുന്ന ദിവസങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഒടിഞ്ഞ് വീണ കൊലയൊക്കെ തരും കേട്ടോ. ഈ കൂട്ടാൻ വയ്ക്കാനുള്ള പാകത്തിനുള്ള കൊലയൊക്കെ ഒടിഞ്ഞ് വീഴും, അതൊക്കെ ഞങ്ങൾക്ക് തരാറുണ്ട്. പിന്നെ ചില സമയത്ത് ഞങ്ങൾ മേടിക്കും, പൈസ കൊടുത്ത് മേടിക്കാറുണ്ട്. നല്ല വിളഞ്ഞ കൊല വലുതോക്കി അങ്ങനെ ഞങ്ങൾ മേടിക്കാറുമുണ്ട്. അങ്ങനെ ഒടിഞ്ഞ് വീഴുന്നത് അവർ തരുകയും ചെയ്യും. അപ്പോഴേ ഈ അത്രയും മണ്ണാണ് കേട്ടോ, ഇനി കഴിയെടുത്താലേ കൊള്ളാവൂ. അപ്പോൾ ഞങ്ങളിനി ചർച്ച ചെയ്യുകയാണ്, എന്ത് ചെയ്യണോ ഈ ഇതെടുത്ത് വെച്ച്. ഞാൻ പറഞ്ഞ് വറ്റലുണ്ടാക്കാമെന്ന് പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ചായയ്ക്ക് വറ്റലൊക്കെ ഉണ്ടാക്കാം, അപ്പോൾ പിള്ളേരൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് വറ്റലൊക്കെ തിന്നുന്നതല്ലേ, നമുക്കിത് പുഴുങ്ങി കഴിക്കാമെന്ന്. ഏത്തങ്കായി പുഴുങ്ങിയൊക്കെ കഴിക്കൂലേ, അത് കഴിക്കുക. അതാണ് ചേട്ടൻ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇഷ്ടമെന്ന് വെച്ചാൽ ഇങ്ങനെ പുഴുങ്ങിയൊക്കെ കഴിക്കൂലേ. നമ്മൾ കപ്പ പുഴുങ്ങിയത്, ചീനിക്കിഴങ്ങ്, ഏത്തങ്ക, അങ്ങനെയൊക്കെ പുഴുങ്ങി കഴിക്കുന്നതാണ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോഴേ ഞാൻ, എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ഏതും ഇഷ്ടമാണ്. എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും, എന്നെ കടിക്കാത്തത് എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അത് ഞങ്ങൾ ഇവിടെ ഒരു ഇവിടെ ഈ വയലിൽ തന്നെ ഒരു കുളമുണ്ട്, ചെറിയ കുളമാണ് കേട്ടോ, വലുതൊന്നുമല്ല, ചെറിയ കുളമാണ്. ആ കുളത്തിലിട്ടേന് പിന്നെ ഞങ്ങൾ കഴുകി കേട്ടോ. അത്രയും മണ്ണായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഈ കുല ഇവിടെ അങ്ങ് വെച്ച് അങ്ങനെ കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കുളത്തിന് ആഴമൊന്നുമില്ല കേട്ടോ, ഭയങ്കര ആഴമൊന്നുമില്ല. ഇത് നമ്മൾ തൊഴിലുറപ്പ് ചേച്ചിമാർ വെട്ടിയതാണ്, കുറച്ച് നാൾക്ക് മുന്നേ അവർ വെട്ടിയതാണ് ഈ കുളം. അപ്പോൾ ഈ കുളത്തിൽ മീനും ഉണ്ട് കേട്ടോ, മീനൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാളൊരു ദിവസം ഇതിൽ കൊണ്ട് ഇടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഉടമസ്ഥനെ ഈ കുളത്തിൽ കൊണ്ട് മീനൊക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ചേട്ടൻ രാവിലെ എന്ന് വെച്ചാൽ വെളുപ്പാം കാലത്തേ പോയി റബ്ബറൊക്കെ വെട്ടിയിട്ടാണ് ഇവിടെ അടുത്ത് ഇവിടെ പണിക്ക് വന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ വീട്ടിൽ, രണ്ടുപേരും കൂടെ ഒരുമിച്ചാട്ടാണ് പോകുന്നത്. ഇനി ചേട്ടൻ്റെ പണി തീർന്നു, അപ്പോൾ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വീട്ടിലോട്ട് പോകുന്നത്. കുളം കണ്ടിട്ട് നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുളം, ഈ ആറ് ഇതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നേരെ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇനി പുഴയില്ലേ അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ താമസിക്കണം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ ഞങ്ങൾ കാറല്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്, ഇവിടെ കാണാനൊക്കെ ഭയങ്കര രസമാണ്. ഒരു ഒരു കാടാണ്, പുറത്തുനിന്നവർക്ക് ഈ പുറത്ത് താമസിക്കുന്നവർക്ക് ഇവിടെ വരുമ്പോൾ അവർക്ക് തോന്നുന്നത് ഭയങ്കര ഒരു കാടായിട്ടൊക്കെയാണ് കേട്ടോ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു കാട് തന്നെയാണ് കേട്ടോ, സുന്ദരമായ പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു അടിപൊളി ഒരു കാട് തന്നെയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ എത്തി കേട്ടോ, വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയ പാടെ തന്നെ ഒന്നുകൂടെ ഒന്ന് പൈപ്പിൽ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പൈപ്പിൽ വെള്ളമുണ്ട്, അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയൊക്കെ എടുത്ത്, നമ്മൾ കുളത്തിലുള്ള വെള്ളത്തിൽ കഴുകിയിട്ടൊന്നും മണ്ണൊന്നും അത്ര പോയില്ല, ചെറിയ രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലും കൂടെ കൊണ്ടിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വറ്റലെല്ലാം ഉണ്ടാക്കുന്നത് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം ാണ് വിചാരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, ഇതറിയാത്ത ആരും കാണൂല, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പുഴുങ്ങിയൊക്കെ തിന്നുന്നത് ഭയങ്കര രുചിയാണ് കേട്ടോ. പിന്നെ ഇതിൽ നിന്ന് ഇന്നത്തെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യാൻ പോകുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ പുഴുങ്ങിയ ഈ ഏത്തങ്കായി പുഴുങ്ങി പിന്നെ ഞാൻ ചമ്മന്തിയും കൂടെ അരച്ചാട്ടോ തിന്നുന്നത്. ഞാൻ ഇത് ആദ്യമായിട്ട് കേട്ടോ കഴിക്കുന്നത്, പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ ഈ ചമ്മന്തി എന്ന് വെച്ചാൽ നമ്മളെ കാന്താരി മുളകൊക്കെ ഉള്ള ചമ്മന്തി ഇല്ലേ, അത് വെച്ച് ഞാൻ ഇതുവരെ ഈ കാ പുഴുങ്ങിയത് ഇതുവരെ തിന്നിട്ടില്ല. പക്ഷേ ഇത് ഞാൻ ഇന്ന് ഞാൻ തിന്നായിരുന്നു, അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ വൃത്തിയാക്കി കുഞ്ഞു കുഞ്ഞായിട്ട് കഷ്ണങ്ങളൊക്കെ ആക്കി ആക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളും സ്കൂൾ വിട്ട് വരാറായിട്ടുണ്ട്, അപ്പോൾ അവർക്കും ഇത് കൊടുക്കണം. അവരും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി അമ്മ വച്ചിരിക്കുക എന്നൊക്കെ പ്രതീക്ഷിച്ചൊക്കെയാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്കും തിരിച്ചൊക്കെ കൊടുക്കണം. അപ്പോൾ ഇളയവന് ആദ്യ കൂട്ടനെ
അത്ര അത് പോരാട്ടോ, ഇത് ഇങ്ങനെ ഇത് ഇതൊക്കെ കഴിക്കാനുള്ള അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ സിദ്ധാർത്ഥിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കാൻ വേണ്ടി. ആദ്യക്കുട്ടന് പക്ഷെ വറ്റ ചിപ്സ്, നമ്മളെ ചിപ്സ് ഇല്ലേ, ചിപ്സ്, ചക്കവറ്റൽ അങ്ങനെയുള്ള ഐറ്റംസ് ബാക്കിയൊക്കെ അവന് ഇഷ്ടമാണ്. പക്ഷേ ഇത് ഈ കാ പുഴുങ്ങിയതും നമ്മളെ കപ്പ പുഴുങ്ങിയതൊക്കെ കഴിക്കാൻ ഇത്തിരി പ്രയാസമാണ്. എന്നാലും ഞാനങ്ങനെ വിടൂല, ഞാൻ കഴിപ്പിച്ചിട്ടേ വിടുവുള്ളൂ, കുറച്ചെങ്കിലും അവനെ കഴിപ്പിച്ചിട്ടൊക്കെ വിടുവുള്ളൂ. പിന്നെ നമ്മൾ അത് ഞാൻ അടുപ്പിലാക്കി കേട്ടോ, ഒന്ന് കഴുകി വൃത്തിയാക്കി പിന്നെ അടുപ്പിലൊക്കെ ആക്കിയിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൽ ഞാൻ തേങ്ങയും ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഞാൻ രാവിലെ ഒന്ന് പൊതിച്ച് വെച്ച തേങ്ങയാണ്. അപ്പോൾ അതൊന്ന് തിരുവിയൊക്കെ എടുത്ത്, അപ്പോഴമ്മ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഉറക്കത്തിലാണ് കേട്ടോ, ഉച്ചമയക്കം. അപ്പോഴെന്നും അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങും. അമ്മ മാത്രമേ കേട്ടോ ഉറങ്ങൂ, ഞങ്ങളാരും ഉറങ്ങുകയൊന്നുമില്ല. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഉറങ്ങാറൊന്നുമില്ല, എനിക്ക് ഒരുപാട് വേറെ ജോലികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഉറങ്ങാറില്ല. അപ്പോഴമ്മ ഇനി ഉറങ്ങിയൊക്കെ എണീരും വൈകിട്ടൊക്കെ ആവും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കാവ് ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിളച്ചതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പും ഇട്ട് നമ്മൾ തിരുവിയെടുത്ത നാളികേരവും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഏത്തം കുറയൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇനി ചിപ്സൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കണം കേട്ടോ. ഇത് അറിഞ്ഞുകൂടാത്ത ആരുമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. ഇതേപോലെയൊക്കെ കായൊക്കെ പുഴുങ്ങി ഇത് ചമ്മന്തിയൊക്കെ അരച്ച് ഒക്കെ കഴിച്ച് നോക്കണം. അപ്പോൾ ഇതൊക്കെ ചൂടോടെ കഴിക്കാനേ കൊള്ളാവൂ. ഇത് ചൂടോടെ നല്ല ഇത് ചമ്മന്തിയും ഒരു ഗ്ലാസ് കട്ടനൊക്കെ ഇട്ട് ചൂടോടെ കഴിക്കണം. എന്നാൽ അടിപൊളി ടേസ്റ്റാണ്. തണുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല, കായൊക്കെ ഭയങ്കര കട്ടിയായിരിക്കും, പിന്നെ ഒരു രുചിയും കാണില്ല. പിന്നെ അതിനൊക്കെ ഞാൻ അടുപ്പിൽ കുറച്ച് നേരം തേങ്ങയും ഉപ്പൊക്കെ കിട്ടിയതിന് ശേഷം കുറച്ച് നേരം ഞാൻ അടുപ്പിൽ വച്ചിരിക്കുകയാണ്, എടുത്ത് മാറ്റിയിട്ടില്ല. പിന്നെ ആ നേരത്ത് പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളവെടുക്കാൻ പോയായിരുന്നു. കാന്താരി മുളകും പിന്നെ ഒരു വേറൊരു എരിവും മണമൊക്കെ ഉള്ളൊരു മുളകാണ് കേട്ടോ. അതിൽ ഒന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിവിടെ ഞങ്ങൾ ഉണ്ട മുളക് എന്നാണ് പറയുന്നത്. ഭയങ്കര എരിവാണ് കേട്ടോ, ഇതിന് ഒരു മുളക് വരച്ചാൽ മതി, അത്രയ്ക്ക് ഭയങ്കര എരിവാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ കാന്താരിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ എല്ലാവരും കഴിക്കും കേട്ടോ, പിള്ളേർ കഴിക്കില്ല, ഞങ്ങളെല്ലാവരും കഴിക്കും. എനിക്ക് എരിവും ചേട്ടനും എനിക്കൊക്കെ എരിവൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ മുളകൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പകുതി സവാള, ചെറിയ ഉള്ളിയാണ് ഇടാനുള്ളത്, പക്ഷേ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു സവാളയാണ് എടുത്തത്. പിന്നെ അതിൽ കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചൂടോടെ കഴിക്കാൻ വേണ്ടി നമ്മൾ എൻ്റെ ചേട്ടൻ ഇവിടെ റെഡിയായിരിക്കാൻ കേട്ടോ. അപ്പോൾ ചേട്ടന് ഈ ഏത്തങ്കായ വെച്ച് ഈ അവിയലിലൊക്കെ നമ്മൾ ഏത്തങ്കായൊക്കെ ഇടൂലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ അവിയലിൽ ഏത്തങ്കായൊക്കെ ഇട്ട് അവിയൽ വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഈ കായൊന്നും ഇടാതെ എനിക്കൊരു അവിയൽ വെയ്പ്പുണ്ട് കേട്ടോ, അതൊക്കെ ആണെങ്കിൽ ചേട്ടൻ ഒട്ടും ഇഷ്ടമല്ല. അങ്ങനത്തെ അവിയലേ ചേട്ടന് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഈ കായൊക്കെ ഇടുന്നത് ഏത് ഐറ്റവും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഈ സമയത്താണ് ഈ മുളവെല്ലാം ചതച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ അടുപ്പിൽ നിന്നൊക്കെ ഇറക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല തേങ്ങയൊക്കെ. ഞാൻ തേങ്ങ പാല നേരത്തെ ഒഴിച്ചത്, മുഴുവൻ തേങ്ങ കേട്ടോ തിരുവിട്ടിരിക്കുന്നത്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ ഒരു വാഴയിലൊക്കെ എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് തിന്നാന്ന് വിചാരിച്ച് ഞാൻ അമ്മയും വിളിച്ച കേട്ടോ. പക്ഷെ അമ്മ പറഞ്ഞു ഇപ്പോഴും വേണ്ട, വിശപ്പ് ഒട്ടുമില്ല, കാരണം ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചത് ദഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞ് നിങ്ങൾ കഴിക്കും, ഞാൻ പിന്നീട് ഉറക്കമൊക്കെ കഴിയുന്ന വെച്ചിട്ട് പിന്നീട് കഴിച്ചോളാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നേരത്തെ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചില്ലായിരുന്നു, ഉപ്പും ഇട്ട് സവാളയും മുളകും ഇട്ട് ചതച്ചെടുത്തതേ ഉള്ളുമായിരുന്നു. അപ്പോൾ ഇനിയാണ് എൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുഴിയൊക്കെ കുഴിച്ച് ഇത്തിരി വെളിച്ചെണ്ണയും ഒഴിച്ച് നല്ലതായിട്ട് യോജിപ്പിച്ചെടുത്ത കേട്ടോ. അങ്ങനെ ആ ചൂടോടെ തന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ചേട്ടൻ്റെ വായിലിങ്ങനെ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അമ്മക്ക് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്ന് ചൂടോടെ അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടനിങ്ങനെ തറയിലിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, ഇങ്ങനെ കാലൊക്കെ മടക്കിയിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇലയിലൊക്കെ ഇങ്ങനെ നമ്മൾ ഇലയിലൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് പിന്നെ തറയിലിരുന്നത്. പിന്നെ ഒരു ഇതത്തിനൊക്കെ ചേട്ടൻ അങ്ങ് ഇരുന്ന് പറ്റി. പിന്നെ ഞങ്ങൾ രണ്ടിനും കൂടെ കഴിച്ചു. ഇനി അപ്പോഴ് ടെൻഷനാണ്, അടുത്ത ടെൻഷൻ എന്ന് വെച്ചാൽ മക്കളെയൊക്കെ വിളിക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി അവരെ വിളിക്കാൻ വേണ്ടിയൊക്കെ പോകണം. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അന്തരീക്ഷമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഭയങ്കര വെയിലായിരുന്നാലും ഇപ്പോൾ നമ്മൾ കഴിക്കാതിരുന്നപ്പോൾ ഇത്തിരി അന്തരീക്ഷം ഇരുട്ടായി തുടങ്ങി കേട്ടോ. എന്ന് വെച്ചാൽ മഴയുടെ ഒരു കോളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പേ അവരെ വിളിക്കാനൊക്കെ പോകണം. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുൾ വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു, ഞങ്ങളിവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, ഓക്കെ, സീ യു.